ആയുർവേദത്തിൽ നമ്മൾ ഉള്ളിലേക്ക് മരുന്ന് കൊടുക്കാറുണ്ട്, പുറമേ ഉള്ള ലേപനങ്ങളും ചെയ്യാറുണ്ട്. അതായത് നീർക്കെട്ട് പോലെ വരിക, പിഗ്മെൻറ്റേഷനൊക്കെ വരികയാണെങ്കിൽ അതിന് യുക്തമായ ഔഷധങ്ങൾ, അതായത് സാധാരണ നമ്മൾ അതായത് മഞ്ചട്ടി അതുപോലെ തന്നെ മഞ്ഞൾ ഒക്കെയുള്ള ഔഷധങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നത് അതാണ്. അരിവേപ്പൊക്കെ അടങ്ങിയ ഔഷധങ്ങൾ, കരിങ്കുറിഞ്ഞി പോലുള്ള ഔഷധങ്ങൾ ഉള്ള ഇൻറ്റേർണൽ യൂസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസും, തൈലമൊക്കെ താഴ്ന്ന് മേലോട്ട് പുരട്ടാനും സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറ്റുന്ന തരത്തിലുള്ള പുറമെയുള്ള ലേപനങ്ങൾ പുരട്ടാനും തുടക്കത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നീട് വെരിക്കോസ് അൾസറൊക്കെ ആയി പോവുകയാണെങ്കിൽ, അതായത് സെല്ലുലൈറ്റിസും ഡയബറ്റീസും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത്തരം വെരിക്കോസ് അൾസർ വന്നു കഴിഞ്ഞാൽ അത് ഹീല് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാകും. മാത്രമല്ല അത് ഉള്ളിലേക്കൊക്കെ പിന്നീട് രോഗബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്തരം കണ്ടീഷൻസിൽ ആയുർവേദത്തിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച, അതായത് വളരെ ടോർച്ചുവസായിട്ട് കാണുന്നു വെരിക്കോസ് അൾസർ ഒന്നും ആവാത്ത അവസ്ഥയിലാണെങ്കിൽ സിരാവേദം എന്നുള്ളൊരു ചികിത്സ ചെയ്യാറുണ്ട്. സിരാവേദം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം നീഡിൽ ഉപയോഗിച്ചിട്ട് അശുദ്ധ രക്തം എടുത്തു മാറ്റിക്കളയുന്ന ചികിത്സാക്രമമാണ്. ആ സിരാവേദം എന്ന ചികിത്സാക്രമം ചെയ്യുന്നത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വേണം, ഡോക്ടറിൻ്റെ മോണിറ്ററിങ് വേണം. അതുപോലെ തന്നെ സിരാവേദം എന്ന ചികിത്സാക്രമം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് രോഗിക്ക് ചില പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. വെരിക്കോസ് അൾസർ പോലുള്ള കണ്ടീഷൻസിൽ, നോൺ ഹീലിംഗ് ആയിട്ടിരിക്കുന്ന കണ്ടീഷൻസിലൊക്കെ നമ്മൾ ജലൂകാപചരണം അഥവാ മെഡിക്കേറ്റഡ് ലീച്ചിങ്, അട്ടയിട്ടുള്ള ചികിത്സ ഇത്തരം കണ്ടീഷൻസിൽ, അതായത് ഈ ഒരു ചികിത്സ കൊണ്ട് നമുക്ക് വെരിക്കോസ് അൾസർ ഹീല് ചെയ്യുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ നല്ല കോശങ്ങൾ, അതായത് ഹീല് ചെയ്തിട്ട് നല്ല കോശങ്ങൾ വന്നിട്ട് അൾസർ അടഞ്ഞു പോവുകയും പെട്ടെന്ന് ഹീലിംഗ് വരികയും പിന്നീട് പുനരാവർത്തനം ഉണ്ടാവാതിരിക്കുകയും വീണ്ടും വീണ്ടും അൾസർ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ വെരിക്കോസ് അൾസറിന് ഇൻറ്റേർണൽ മെഡിസിൻസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസും ഈ നേരത്തെ പറഞ്ഞ പാരാസർജിക്കൽ ചെറിയ രീതിയിലുള്ള സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സുമാണ് ആയുർവേദത്തിൽ ചെയ്യുന്നത്. ഇത് സാധാരണ നമ്മൾ കാണുന്ന കാലുകളിലുള്ള വെരിക്കോസ് വെയിനാണ്. ഈവൻ മറ്റ് ശരീരഭാഗങ്ങളിലുമൊക്കെ വെരിക്കോസ് വെയിൻ വരാറുണ്ട്. ഈവൻ നമ്മുടെ ഇസോഫാജൽ വാരിസസ്, നമ്മുടെ ഉള്ളിൽ ദഹന വ്യവസ്ഥയുടെ ഉള്ളിൽ വെരിക്കോസ് വെയിൻ വന്ന് പൊട്ടാറുണ്ട്. അത്തരം ആൾക്കാരിൽ നമുക്ക് ബ്ലീഡിങ്, ഐ മീൻ വായ വഴിയും മോഷൻ പോകുമ്പോഴൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. ഈവൻ പൈൽസ് എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ വെയിൻസിൻ്റെ ഹെമറോയിഡ്സ് ആണ്, അതായത് വെരിക്കോസ് വെയിൻ കണ്ടീഷനാണ്. അപ്പോൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എങ്കിലും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അത് തുടക്കത്തിലേ തന്നെ ചികിത്സ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ്, അതായത് വെരിക്കോസ് വെയിൻ മൂലമുണ്ടാകുന്ന വെരിക്കോസ് അൾസറും അതുപോലെ വെരിക്കോസ് പിഗ്മെൻറ്റേഷൻസും ഒക്കെ ഒഴിവാക്കാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. ജീവിതശൈലി ക്രമീകരണം, അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ ക്രമീകരിക്കുക, കൃത്യമായ വ്യായാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് വെരിക്കോസ് വെയിൻ്റെ ചികിത്സയിൽ.